അസ്സലാമു അലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ഒമാനോട് വിട പറയാൻ പോവാണ്. അപ്പോൾ പാക്കിങ്ങിലാണ്, അപ്പം നമ്മൾ പോവാണ് കേട്ടോ. 10-ാം തീയതിയാണ് ഞാൻ പോണത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക്. വിഷമങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ പറയുക, 5 മാസം ഞാനിവിടെ ഒമാനിൽ എനിക്ക് നിൽക്കാൻ പറ്റി, അൽഹംദില്ല. അതന്നെ വലിയ കാര്യം, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്തൊക്കെ. ഇപ്പോഴും ഫ്ലൈറ്റൊക്കെ ബന്ദാക്കിയതല്ലേ, അതുകൊണ്ട് എനിക്ക് ലക്കിന് ഞാനിവിടെ എത്തി, അൽഹംദില്ല. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി എൻ്റെ പോക്കും വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇത് ഫ്രണ്ട് സുഹൈല മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഭയങ്കര വിഷമമായി. ഓൾറെഡി വിഷമം ഉണ്ടായിരുന്നു, കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഓൾ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ഒന്നും കൂടി വിഷമമായി. അപ്പോൾ ഞാൻ വീണ്ടും കരയാണ് പോകാൻ ഇറങ്ങിയ സമയത്തും. അപ്പോൾ ആരും വലിയൊരു ഹാപ്പിയൊന്നും ഇല്ല, കുറച്ചൊക്കെ വിഷമത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് യാത്ര പോകണം. എൻ്റെ ഇടയിൽ കൂടെ ഇച്ചിട്ട് ഉറക്കമൊക്കെ ആയി, എനിക്ക് ഉറക്കാൻ. നമ്മൾ ഉച്ചക്കല്ലേ ഇറങ്ങിയത്, അപ്പോൾ ഉച്ചക്ക് ഉറങ്ങാത്തതുകൊണ്ട് നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. ഉറങ്ങാനൊക്കെ പൂതിയാണ്, പക്ഷെ ഉറങ്ങണില്ല. ഇക്കുന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക തന്നെ. ഇപ്പോൾ പോണ വഴിക്കുള്ള ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് അപ്പുറത്തെ റോഡിൽ കൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം വരെ ഈ ഒരു ബ്ലോക്ക്, നമ്മൾ എത്ര ദൂരം വരെ ഈ ഒരു ബ്ലോക്ക് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിട്ടുണ്ട്. ഒരു മണിക്കൂറോളം, അരമണിക്കൂറോളം ഇങ്ങനെ തന്നെയാണ്. കാരണം എന്താ അറിയില്ല, എവിടെയെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഇതുണ്ടാവുമായിരിക്കും. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ഇത്രയും ബ്ലോക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ നിങ്ങളോടും കൂടി കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തുള്ളൂ. You just always been a tight of rush that I've been laid back, yeah. I don't wanna skip steps, you know that. So if you're with it, then say yeah. I just need a little bit of patience. You need me, I know that you've been waiting. Dial my number twice, promise I'll pick up the line. I see you're worried, don't gotta ask why. You like it, I know that you like it. You like it. ഇപ്പോഴും ആ ബ്ലോക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും വണ്ടികളൊക്കെ നിന്ന് നിൽക്കുക തന്നെയാണ് ഇപ്പോഴും അവിടെ. പിന്നെ അങ്ങോട്ട് കുറേ പോയപ്പോൾ ആണ് കുറച്ചും കൂടെ വണ്ടികളൊക്കെ ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ഇച്ചുട്ടി എണീറ്റ് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് വരികയാണ്. ഫസ്റ്റ് എൻട്രി ആണിത്. നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് തന്നെ നമ്മളിവിടുത്തെ പാസ് എടുക്കേണ്ടത്. അപ്പോൾ പാസ് എടുക്കാൻ പോവുകയാണ് നമ്മളിപ്പോൾ. അതുപോലെ തന്നെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ വിമാന യാത്രകളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെ വേണം എന്നൊക്കെ ഉൾപ്പെടുത്താനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ എന്നാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ തലേ ദിവസം രാവിലെ തന്നെ പോയിട്ട് നമ്മൾ കൊറോണേൻ്റെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് നമ്മൾ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ പിറ്റന്നാളാണ്. അപ്പോൾ ആ ടെസ്റ്റ് നമ്മുടെ കയ്യിൽ നിർബന്ധമാണ്, ടെസ്റ്റിൻ്റെ റിസൾട്ട് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എയർ സൂചിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. എയർ സൂചിയിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് നമ്മൾ നേരെ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് ഫ്ലൈറ്റ് കയറാനുള്ള നെക്സ്റ്റ് സ്ഥലത്ത് പോവുകയാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ ചെക്കിംഗ് ഉണ്ട്, പാസ്പോർട്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതാ വേറൊരു ചെക്കിംഗ് കൂടി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ഫ്ലൈറ്റ് പോകണം. അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറച്ച് കരച്ചിലും ബീച്ചിലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പോകണ ഒരു വിഷമം എന്തായാലും ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ.
അതുപോലെ തന്നെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരൊറ്റ മലയാളികളില്ല, ഫുള്ള് ബംഗാളികളും ഹിന്ദിക്കാരും പിന്നെ അതുപോലെ തന്നെ തമിഴന്മാരും ഈ അറബികൾ മാത്രമുള്ള ഒരൊറ്റ മലയാളം, ഞാൻ മാത്രമുള്ള മലയാളികൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ഞാൻ ഷാർജയിൽ നിന്ന് കാലിക്കറ്റിൽ പോകണതല്ലേ, ഷാർജ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷാർജയ്ക്ക് പോകണത്, അവിടെ നിന്ന് കാലിക്കറ്റ്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനാണ്, ഇതെങ്ങനെ അവിടെ പോയിട്ട് ഇറങ്ങണോ ഷാർജയ്ക്ക് എന്താണോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ കുറേ പേർ ചോദിച്ചു എനിക്ക് ആണെങ്കിൽ ഹിന്ദി വല്ലാണ്ടൊന്നും അല്ല, പറ്റുന്ന പോലൊക്കെ ഞാൻ നമ്മളെവിടെ പോകണ വെച്ചു പറയ എവിടുക്ക് ആരുടെ അടുത്തക്ക് ഉപ്പാൻ്റെ അടുത്തക്കാ ഉമ്മമ്മേടെ അടുത്തക്കല്ലേ പോണത്? മാസ്ക് ശരിക്കട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് പോണതെന്നും. അതായത് ഞാൻ കുറേ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ അവരൊക്കെ പറഞ്ഞ ആ ഷാർ, പക്ഷെ ചിലർ പറഞ്ഞ മംഗലപുരത്തേക്കാണ്. അപ്പം ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കണം, കാരണം ഞാൻ വിചാരിക്കുന്ന ഫ്ലൈറ്റ് ഇങ്ങനെ മാറിപ്പോയി, ഞാൻ പോണ ഞാൻ ഇപ്പം നിൽക്കുന്ന സെക്ഷൻ തെറ്റാണ്, അങ്ങനെയുള്ള ഒരു ടെൻഷനിലാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടുത്തെ ആൾക്കാർക്ക് ടിക്കറ്റ് കാണിച്ചു കൊടുത്തു, അപ്പോൾ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അപ്പം നമ്മൾ ഓക്കെ, ഞാൻ എൻ്റെ ടെൻഷൻ അടിയൊക്കെ മാറി, നമ്മൾ ഇനി ചാർജ് പോകാമെന്ന് വിചാരിച്ചു. ഇനി അവിടെ നിന്ന് ബാക്കി വിചാരിച്ചു നമ്മൾ പറയാം. അടിപൊളിയാണ്. ഇപ്പോഴത്തെ ഫ്ലൈറ്റ് പറക്കാൻ തുടങ്ങി, പൊന്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒമാനിലെ ഭയങ്കര അടിപൊളിയുള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ ഒരു ഭംഗി നോക്കി, ഇത്രയും ഭംഗി ഉണ്ട് നമ്മൾ ആ വന്നുള്ള വണ്ടികളൊക്കെ പോകാൻ, എന്താ പറയുക, ഭംഗിയുണ്ട് നമ്മൾ വിചാരിച്ചത്. ആകാശത്തിൽ കൂടെ പറക്കുമ്പോഴാണ് മനസ്സിലായത്, വിമാനത്തിൽ കൂടെ പറക്കുമ്പോഴാണ് മനസ്സിലായത് ആ സ്ട്രീറ്റ് ലൈറ്റിനെ കാണാൻ എന്തോരം ഭംഗിയുണ്ട് എന്ന്. അപ്പം നമ്മൾ ഫ്ലൈറ്റൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾക്ക് വിശക്കാൻ തുടങ്ങി. ആണ് കുറച്ച് മുന്തിരിയും പിന്നെന്താ മൾബറി പേരക്ക അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കയ്യിലെപ്പോഴും കരുതുമായിരുന്നു, അതുകൊണ്ട് നമുക്ക് വിശന്നപ്പോൾ തിന്നാൻ പറ്റി. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കുക, മിഠായിസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കയ്യിൽ കരുതുകയാണെങ്കിൽ നമുക്ക് കുട്ടികളൊന്നും കരയാതെ ഇരിക്കാനോ ഒതുങ്ങിയിരിക്കാനോ ഒക്കെ സഹായിക്കും. അപ്പോൾ നമ്മൾ പാരൻസ് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ എയർ അറേബ്യ എന്ന ഫ്ലൈറ്റിലാണ് കേട്ടോ വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഷാർജയിൽ എത്തിയപ്പോൾ എല്ലാവരും ഇറങ്ങാൻ പോകണം, അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇച്ചിട്ട് ഇങ്ങനെ പറയണം വാമ്പോൾ ഇറങ്ങാറുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഫ്ലൈറ്റ് നേരെ ഇനിയിപ്പോൾ കാലിക്കറ്റിൽ പോകുമല്ലോ, ഇവർ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ആൾക്കാരെ കയറ്റാൻ ഉദ്ദേശിച്ച് നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ എത്തിയിട്ടില്ല പൊന്നോ, ഷാർജ കേട്ടോ നമ്മളെ പോയി കൊടുക്കട്ടാ. എവിടുക്കെന്ന് പറയേ. ഇപ്പം എനിക്കൊരു ടെൻഷനില്ല, അപ്പുറത്തെ ബംഗാളി എന്നോട് ഇങ്ങനെ പറഞ്ഞ ഹിന്ദിക്കാരൻ കുറേ വട്ടം പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങണം അങ്ങനൊക്കെ ഹിന്ദിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഞാനവിടെ പറഞ്ഞില്ല ഞാൻ ഇങ്ങോട്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട് അവരോട്. ഒരു മലയാളി പോലും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരുമാതിരി അടങ്ങിയറായിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ മോളെ ഇങ്ങനെ ഒതുക്കിയിരിക്കാണ്ട് ഒരു മിഠായിക്കൊക്കെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരുത്തിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇവളിങ്ങനെ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ എന്ന് പറയണ്ട. അപ്പോൾ എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കാൻ വന്നിട്ട് ഒരു മിട്ടേരോ മാടെ കുട്ടി അവിടെ ഇരുന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ടാറ്റയും കാണിച്ചിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ. പോണവർക്കൊക്കെ മോള് ടാറ്റ കാണിക്കണം. അപ്പോൾ എല്ലാവരും ഇറങ്ങി, എൻ്റെ അടുത്തിരിക്കുന്ന ആളും പോയി. ഞാനിപ്പോൾ വിചാരിക്കുന്നു പഠിച്ചോന് ഫ്ലൈറ്റിലാണ് ഒരു മനുഷ്യരല്ല ഞാൻ ഒറ്റയ്ക്കുള്ളൂ, എന്തിലാണ് ഞാൻ അറിയുന്നത് പഠിച്ചോന് ഞാൻ ഇങ്ങോട്ടാണ് ഇറങ്ങേണ്ടതെന്ന് അപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ അവസാനം ഫ്ലൈറ്റിൽ ഇറങ്ങണം, നെക്സ്റ്റ് ബസ്സിൽ കയറിയിട്ട് വേണം. ഇതപ്പോൾ ഞാൻ ഷാർജ ഇറങ്ങിയിട്ടാ, ഷാർജയിൽ ഇറങ്ങി ഇവിടെ നിന്ന് നേരെ വേറൊരു ഫ്ലൈറ്റിൽ കയറണം. അപ്പോൾ അങ്ങോട്ട് പോകണം, അതായത് ഷാർജയിലുള്ള എയർപോർട്ട് പോയിട്ട് ഇനി വേറെ ഫ്ലൈറ്റ് കയറാനുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ മലയാളികളുണ്ട്, എനിക്ക് സമാധാനം. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇതന്നെയല്ലേ ഫ്ലൈറ്റ് എന്ന് കേട്ടപ്പോൾ ഓക്കെ ഇതന്നെയാണ്. അപ്പം എനിക്ക് ഭയങ്കര സമാധാനമായി. അങ്ങനെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്, ഷാർജയിൽ നിന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഇഷ്ടംപോലെ മലയാളികളൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് സത്യം പറഞ്ഞ സമാധാനമായി ആയത് എനിക്ക് മനസ്സിൽ. കാരണം ഇക്കുന്ന് വിളിക്കാൻ ബാലൻസും കഴിഞ്ഞ് ഫോണിൽ അപ്പുറത്തോട്ട് മണ്ണാർക്കാട് കാരനുണ്ടായിരുന്നു, അയാളുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ഇക്കോട് സംസാരിച്ച് പിന്നെ ഓക്കെ ഇപ്പോൾ പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ഞാൻ ടെൻഷൻ കാരണം ഞാൻ മറന്നു പോയത് എങ്ങനെയെന്ന് എനിക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ.
അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഗൾഫിലേക്ക് വരണ തന്നെ ആദ്യമായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ട്, കാരണം ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും ഓരോ ഓരോരോ യാത്ര നമ്മൾ ഓരോന്ന് പഠിക്കണം എന്ന് അറിയില്ലേ. അപ്പോൾ സത്യം നമ്മൾ ടെൻഷൻ അടിക്കാതെ കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് എന്താ പറയുക പേടിക്കുക. ഞാൻ ആദ്യം പേടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. അങ്ങനെ പേടിക്കാണ്ടിരിക്കാമായിരുന്നു, കാരണം നമ്മളെന്തായാലും അവർ എവിടെ ഇട്ടിട്ടൊന്നും പോകില്ലല്ലോ. അവർ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയതല്ലേ. അപ്പം നമ്മൾ അവരെവിടെ ഇട്ടിട്ടൊന്നും പോകില്ല. പണ്ട് നല്ല രീതിയിൽ തന്നെ എന്നോട് സംസാരിച്ചു, ഇംഗ്ലീഷിലൊക്കെ ഡോണ്ട് വറി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിച്ച് എന്നെ കോൺഫിഡൻ്റ് ആക്കി. അങ്ങനെ ഞാൻ ഇറങ്ങി അവസാനം ഇപ്പോൾ ഷാർജയിൽ നിന്ന് പോവുകയാണ് കേട്ടോ നമ്മുടെ കാലിക്കറ്റിക്ക്. അപ്പോൾ ഞാൻ പേരൊക്കെ തിന്നുകൊണ്ടിരിക്കും. അപ്പോൾ അപ്പുറത്തുള്ള മണ്ണാർക്കാടറിനെ കൂടി കൊടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വെച്ചിട്ട് ഉറങ്ങാം, ഉറങ്ങാനുള്ള മയക്കത്തിലാണ് ഞങ്ങൾ രണ്ടാളി. ഇപ്പോൾ വേഗം എല്ലാം തിന്ന് തീർത്തിട്ട് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തിന്ന് തീർക്കാം രണ്ടാളും കൂടി. ഇപ്പം വെച്ചിട്ട് നല്ല ഉറക്കത്തിലാണ്, നല്ല മയക്കത്തിലാണ്. എനിക്ക് നല്ല ഉറക്കം വരണം. ഇച്ചിനും ഉറങ്ങിയിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ. ഞങ്ങളുടെ ഇപ്പാണെങ്കിൽ സീറ്റിൽ അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് ആൾക്കാരില്ലല്ലോ. നമ്മൾ ഒരു അതായത് ഫ്രീ സീറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയ മാതിരിയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യേണ്ടിട്ടുണ്ട്. എന്തായാലും മോളുള്ളതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഷോൾഡർ ബാഗ് ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് മണ്ണാർക്കാട് കാരനാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ വയനാട്ടിലെ KMCC പ്രസിഡൻ്റ് ആയിട്ടുള്ള ഒരാളും കൂടി എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം എംഎൽഎകളെ കൂടി കണ്ടപ്പോൾ. പിന്നെ അതുപോലെ ഇവിടുത്തെ ഈ ഓവർ ചെക്കിങ് ആണ് എനിക്ക് തീരെ പറ്റാതെ. നമ്മുടെ ഇവിടെ കോഴിക്കോട് വന്നപ്പോൾ ഭയങ്കര എല്ലായിടത്തും പാസ്പോർട്ട് കാണിക്കണം, അത് ഇത് കുറേ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ആവശ്യമില്ല. എല്ലാ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങണത്. അതുകൊണ്ട് ഇത്രയും വലിയൊരു ഇതൊന്നും ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നാട്ടിലെത്തി, നേരം നല്ല നേരം വൈകിക്കണം. നമ്മൾ ശരിക്കും മൂന്നരക്കാണ് എത്തേണ്ടത്. മൂന്നരയും കഴിഞ്ഞിട്ട് 5 മണിയായിക്കണ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ. അത്രയും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും. എന്നെ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്നെ ഒത്തിരി സഹായിച്ച എൻ്റെ മലയാളി കുറേ സുഹൃത്തുക്കൾക്ക് ഒത്തിരി ഒത്തിരി നന്ദി. പേര് പോലും അറിയില്ല ആരുടെ, എന്നിട്ട് എന്നെ ഇഷ്ടംപോലെ സഹായിച്ചിട്ട് ഞാൻ പറഞ്ഞത് വയനാടത്തെ KMCC പ്രസിഡൻറ്റ്, അവളുടെ പേര് ഞാൻ മറന്നുപോയി. അതിനൂറ് അങ്ങനെന്താണ് പേര് ഞാൻ മറന്നുപോയി. പിന്നെ അതുപോലെ തന്നെ വേറൊരാളും മലപ്പുറംകാരൻ, പിന്നെ മണ്ണാർക്കാടുകാരൻ, അങ്ങനെ കുറേ പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ബാഗ് പിടിച്ചിട്ടും ലഗേജൊക്കെ എടുക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി. എന്താ പറയുക, അപ്പം നമ്മൾ വീട്ടിലെത്താനായി. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരേക്കും ബൈ, ലവ് യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.